ഹായ് ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതമുണ്ട്. ഞാനിന്ന് വന്നിട്ടുള്ളത് അസിഡിറ്റി, അതേപോലെ തന്നെ വയറിലെ ഗ്യാസ് പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു റെമഡി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഇത് വന്നിട്ട് മിൻറ്റ് അഥവാ പുതിനയിലയാണ് കേട്ടോ. വളരെയേറെ പ്രയോജനങ്ങൾ നൽകുന്ന ഒരു വസ്തുവാണിത്. ഇല ആയതുകൊണ്ട് തന്നെ ഇലക്കറികളുടെ ഗുണം നൽകുന്ന ഒന്നാണ്. പ്രത്യേക മണവും സ്വാദും നൽകുന്ന ഈ ഒരു മിൻറ്റ് ഇലകൾ വളരെയധികം നമുക്ക് ശരീരത്തിന് ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു റെമഡിയും കൂടിയാണ്. വയറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ച ഒന്നാണ് പുതിനയില. ദഹനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നല്ലൊരു വഴിയാണ് കേട്ടോ. ഭക്ഷണത്തിൽ ഇത് ചേർക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം ഈ ദഹനം മെച്ചപ്പെടുത്തുക എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് അസിഡിറ്റി, ഗ്യാസ് എന്നീ പ്രശ്നങ്ങൾക്ക് എങ്ങനെ മിൻറ്റ് ലീവ്സ് ഉപയോഗിക്കാം എന്നുള്ളതാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ വീട്ടിൽ എന്തായാലും മിൻറ്റ് ലീവ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇച്ചിരി ഉണങ്ങിയിട്ടുള്ള സാധനമാണ്, എന്നാൽ പോലും അത് നല്ല ഫ്രഷായിട്ടിരുന്ന സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2-3 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെക്കുക. അത് തിളയ്ക്കാൻ നേരത്ത് നമ്മളിതിൽ നിന്ന് കുറച്ച് ഒരു പിടി മിൻറ്റ് ലീവ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കുന്നതിൽ ഏലക്കായും ഇതേപോലെ തന്നെ ദഹന പ്രക്രിയ മെച്ചപ്പെടുത്താൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഏലക്കായ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, ജസ്റ്റ് മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുത്ത് നന്നായി വെട്ടി തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. വെട്ടി തിളച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ ആ വെള്ളം ഇരിക്കട്ടെ. കാരണം ആ മിൻറ്റ് ലീവ്സിൻ്റെ കംപ്ലീറ്റ് ഗുണങ്ങളും ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വെള്ളം കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ രുചിയുള്ള ഒരു വെള്ളമാണ്. പിന്നെ നമുക്കിത് രാവിലെ ഇച്ചിരി തേനും കൂടെ ചേർത്ത് കുടിക്കണമെന്നുണ്ടെങ്കിൽ ചായക്ക് പകരം നമുക്ക് കുടിക്കാം. അതുപോലെ ദഹന പ്രക്രിയ വളരെയധികം എളുപ്പമാക്കാനും അസിഡിറ്റി, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യും. ഇതിനോടൊപ്പം തന്നെ വണ്ണം കുറയ്ക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ വണ്ണമുള്ള ആളുകൾ ദിവസവും ഈ ഒരു വെള്ളം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് വണ്ണം കുറയുന്നത് അറിയാൻ സാധിക്കും. ഇതേപോലെ തന്നെ നമുക്ക് കോൾഡ്, അലർജി എന്നീ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് പുതിനയില ഇട്ടിട്ടുള്ള വെള്ളം. പുതിനയില മെന്തോൾ എന്ന ഘടകം കഫക്കെട്ട് മാറാൻ ഏറെ നല്ലതാണ്. കോൾഡിനുള്ള നല്ലൊരു പ്രതിവിധിയാണ് പുതിന. ഇത് കഫം കെട്ടും മൂക്കടപ്പും എല്ലാം മാറ്റുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ. പല ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് പുതിനയില ഇട്ട വെള്ളം. തൊണ്ടവേദനയ്ക്കും ഇത് നല്ലൊരു പരിഹാരമാണ്. ശ്വാസമുട്ടൽ പോലെയുള്ള പ്രശ്നങ്ങൾക്കും ഇത് അത്യുത്തമമാണ്. ഇത്തരം പ്രശ്നങ്ങളുള്ളവർ ഈ ഒരു വെള്ളം ശീലാക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന മോർണിംഗ് സിക്നസ്സിനുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് കേട്ടോ ഈ പുതിനയില. ഇതിൻ്റെ മണവും രുചിയും എല്ലാം മോർണിംഗ് സിക്നസ് മാറ്റുന്നുണ്ട്. അതേപോലെ പുതിന തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ പറ്റും. ഇത് ദിവസവും പല തവണയായിട്ട് കുടിക്കുന്നതും ഏറെ നല്ലതാണ് കേട്ടോ. ലേശ നാരങ്ങനീരും ചേർക്കുന്നത് ഏറെ നല്ലതാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള നല്ലൊരു പരിഹാരവുമാണ് പുതിനയിലിട്ട വെള്ളം കുടിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ദഹന പ്രക്രിയ ശരിയാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ആ ഒരു ടോപ്പിക്കോട് ആണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ ഒരു വെള്ളത്തിൽ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടുമല്ലോ, അതായത് ഇതിൻ്റെ ഒരു അറിവ് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ബാക്കി ഉള്ള കാര്യം കൂടെ പറഞ്ഞു തരുന്നത് കേട്ടോ. അതേപോലെ മോണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും വായയുടെ ആരോഗ്യത്തിനും പുതിന വെള്ളം ഏറെ നല്ലതാണ്. ഇത് പല്ലിൻ്റെ കേടിനും വായനാറ്റത്തിനും കാരണമായ ബാക്ടീരിയകളെ കൊന്നെടുക്കുന്നുണ്ട്, ശ്വസനത്തിൻ്റെ ദുർഗന്ധവും നീക്കുന്നുണ്ട്. അതേപോലെ പല്ലുവേദനയ്ക്ക് പുതിനയുടെ നീര് പഞ്ഞിയിൽ മുക്കിയിട്ട് ആ വേദനയുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ പല്ലുവേദന മാറും എന്നുള്ളൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളുള്ള ഈ ഒരു വെള്ളം നിങ്ങൾ ഡെയിലി പതിവാക്കുകയാണെങ്കിൽ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക്. നിങ്ങളിങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട, നിങ്ങൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയാൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2-3 തവണയോ നിങ്ങൾ ഈ ഒരു പുതിനയില ഇട്ട് വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കും കൂടെ അങ്ങനെ തോന്നുവാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഇനിയും ഇതുപോലെ നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അതുവരേക്കും ഇറ്റ്സ് മീ മൻസു അക്ബർ.